Hello guys, welcome back to the channel. Now, we are going to talk about Minecraft. So, Minecraft is not going to be able to SnapCraft. Now, I am going to talk about Parkour In SnapCraft. Okay. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അത് സ്കൈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ സെർവർ, നമ്മുടെ സ്നാപ്ക്രാഫ്റ്റ് സെർവർ തന്നെ. അപ്പോൾ എല്ലാവരും ഗൈസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എംബ്ലി മാർക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, പ്ലസ് ഞാൻ ലൈവ് പോയാലും നിങ്ങൾക്ക് കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്നാപ്ക്രാഫ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. സ്നാപ്ക്രാഫ്റ്റ് എന്നാണ് സാറിൻ്റെ പേര്. സോറി ഗൈസ്, എനിക്ക് ചെറിയ എന്താ പറയുക ചെറിയ സുഖമല്ല എനിക്ക്. അപ്പോൾ അത് കാരണം ലേറ്റ് ആയിട്ട് വീഡിയോ കേട്ടോ, വെരി സോറി ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് എബ്സറാപ്പി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവും. അപ്പോൾ അതേപോലെ കാണുക എന്താ നടന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ കുറേ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വീഡിയോ ലൈക്ക് ചെയ്തത്, 5K likes ആണ് നമ്മുടെ ഗോള്. അപ്പോൾ ഇപ്പോഴും ജനദോഷമുണ്ടായിരിക്കും, വിടുമ്പോൾ ഒരു മാതിരിയാണ്. ഓക്കെ ഓക്കെ, സോറി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സ്നാപ്ക്രാഫ്റ്റ് എംസി ഒരു സെർവറാണ് വിത്ത് ഫാക്ഷൻസ്, ബെഡ്, എന്താ പറയുക സ്കൈ ബ്ലോക്ക്, എന്താ പറയുക പ്രിസൺ, പാർക്കോർ, കിറ്റ് പി വി പി, അങ്ങനത്തെ കുറേ ഗെയിം മോഡ്സിലൊരു അടിപൊളിയൊരു വെരിഫൈഡ് മൈൻക്രാഫ്റ്റ് സെർവറാണ്. അപ്പോൾ നിങ്ങൾക്ക് സെർവർ കയറുന്നുണ്ടെങ്കിൽ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് വേണം, അതിനെങ്കിൽ മാത്രം നിങ്ങൾക്ക് സെർവർ കയറാൻ പറ്റും. ടീരോൺസർ വെച്ച് നിങ്ങൾക്ക് കയറാനേ പറ്റില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് മൈക്രാഫ്റ്റ് എന്തെങ്കിലും കയറി പ്രീമിയം സെർവറാണ് ഇത്, വിത്തൗട്ട് എനി ലാഗേജ്. എനിക്ക് എൻ്റെ പിങ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. എൻ്റെ പിങ് നിങ്ങൾ നോക്കി ഗൈസ്, വേറെ 3 ഘട്ടമുള്ളൂ. അതും 3 ഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ അമേരിക്കൻ സെർവർ ആയിരിക്കും എന്നുണ്ട്. സോ അങ്ങനത്തെ ആ സ്ഥലത്തൊന്നും ഇത്രയും ചെറുതായിട്ട് പിങ് കിട്ടും, അതായത് 0 lag ആണ്. സോ പിങ് ഉണ്ടെങ്കിലും നമുക്ക് അത്ര ലാഗ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ സെർവറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്കോർഡ് സെർവറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്ലസ് എന്താ പറയുക ഈ സെർവറിൻ്റെ ഐ പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറുന്ന എല്ലാവരും കയറി ഇങ്ങ് പൊളിക്കുക ഗൈസ്. ഓക്കെ, പിന്നെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക എൻ്റെ ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യാത്തിട്ട് എന്തായാലും ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുക, എല്ലാ തരം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് കേപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തന്നിട്ട് അപ്പോൾ ആ ലിങ്കിലോട്ട് പോയി നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു അടിപൊളി കേപ്പായിരുന്നു. നിങ്ങൾ ആപ്പ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും കാണാൻ പറ്റും. ഓവർ 80,000 പീപ്പിൾ ആപ്പ് ഉപയോഗിക്കുന്നത്, അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക ഇഷ്ടമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. 50% എനിക്ക് കിട്ടും ഈ കേപ്പ് നിങ്ങൾ വാങ്ങുന്നതിൽ. അപ്പോൾ ചാനൽ സപ്പോർട്ടുള്ള ബെസ്റ്റ് വേ ആണ്. പ്ലസ് ഗൈസ് നിങ്ങൾ എന്താ പറയുക ഈ സെർവറിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ ചാറ്റ് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. $20 വെബ് ഷോപ്പ് നിങ്ങൾ ഡെയിലി ഈ സെർവറിന് വേണ്ടിയിട്ട് snapcraft.net/vote ചെയ്താൽ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് ഒരു $20 വെബ് ഷോപ്പ് വോച്ചറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെബ് ഷോപ്പ് ഞാൻ ഇന്ന് നമുക്ക് ആമസോണൊക്കെ പോലെ തന്നെ $20 കേസ് 1700 രൂപയുടെ ഒരു വൗച്ചർ ഉള്ളത് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ സെർവറിൽ കയറി പൊളിക്കുക ചെയ്ത പോകും. അതെ, അപ്പോൾ അതെ, നമുക്ക് എന്തായാലും നേരെ വീടിനകത്തോട്ട് പോകാം കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും വഴിയെ കൊണ്ടതൊക്കെ അറിയാം. അപ്പോൾ അതാണ് നമ്മൾ വേറെ തന്നെ പോയി തുടങ്ങുകയാണ്. ഓക്കെ, കേട്ടോ ഇങ്ങനത്തെ ലാഗാണ് എൻ്റെ നെറ്റിൻ്റെ ഇത് സെർവറിൻ്റെ ലാഗല്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇങ്ങോട്ട് പുള്ളാവും. പിന്നെ ഇത് പാർക്ക് ഉറപ്പിലെ ഒരു കുഴപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ബ്ലോക്കിനിടയ്ക്ക് സ്റ്റക്കായിട്ട് നമ്മൾ വേറെ ബാക്കിലോട്ട് തിരിച്ചു പോകും. അതൊരു വലിയ കുഴപ്പമാണ്. അപ്പോൾ അത് എന്താ പറയുക ഇപ്പോൾ നമ്മൾ അതും പറഞ്ഞ് ഇവർ ഹോസ്റ്റലിൽ പറഞ്ഞാൽ ഭയങ്കര ദൂരമായിട്ട് കേസ് അമേരിക്കയിലെ ഓസ്ട്രേലിയ കാട്ടാ. അത് പറഞ്ഞാൽ ഇത്ര ലാഗൊക്കെ വരുന്നത് കേസ്. ഓക്കെ, യൂട്യൂബ് ഇതിൻ്റെ ഐസോ. ഓക്കെ, യാ ബോയ്സ്. ഓക്കെ, ഗിവ് മി ദ ചെക്ക് പോയിൻറ്റ്. ഓക്കെ, ചെക്ക് പോയിൻറ്റ് കിട്ടിയിട്ട് ചെക്ക് പോയിൻ്റ് അല്ലേ ഇത്, ചെക്ക് പോയിൻ്റ് ആണല്ലോ. ഗിവ് മി. ഓക്കെ, അത് മതി. ഓക്കെ, നമുക്ക് അടുത്തോട്ട് പോവാം. ഓക്കെ, നമുക്ക് ചാടാം, ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ, ലെസ് ഗോ ലെസ് ഗോ. ഓക്കെ, നമ്മൾ ഗൈസ് അൾട്ടിമേറ്റ് പ്രോ. എനിക്ക് സത്യം പറയില്ല ഗൈസ്, എനിക്ക് പാർക്കോർ കാണുന്നത് അത്ര അതിന് അറിയില്ല. കാരണം ഞാൻ അത്ര പാർക്കോർ ഒന്ന് കളിക്കാറില്ല ഗൈസ്. ഓക്കെ, പാർക്കോർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ കളിക്കുന്ന സീരിയസ് ആയിട്ടൊരു സെർവറിൽ ഇങ്ങനെ പാർക്കോർ കളിക്കണം. പ്ലസ് ഗൈസ് നിങ്ങൾ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ വെറും 59 rupees ഉള്ളൂ. അത് നിങ്ങൾക്ക് മെമ്പറായ നിങ്ങൾക്ക് കുറേ എബിലിറ്റീസും പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് മെമ്പറാവാൻ. ഓക്കെ, സമയം നമ്മളിവിടെ ഒരു എന്തോ ഒരു ബാരിയർ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് സെർവർ ഓണർസ് ചാത്തന്മാർ. നമ്മൾ ആ ബാരിയർ ബ്ലോക്കിൽ പോയി തലയിടിച്ച് നടത്തിയെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വഴി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സെർവർ മെമ്പർ ആവാൻ ഇഷ്ടമുള്ള എന്തായാലും ഗൈസ് ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആക്സസ്, എൻ്റെ സെർവറിലെ മെമ്പറായാലും നിങ്ങൾക്ക് നമ്മുടെ സ്ക്വാഡിൽ RSR മെമ്പറായാലോ നിങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്യുവർ സർവൈവൽ ഉണ്ട്. ഞങ്ങൾ കളിക്കുന്ന ഒരു പ്യുവർ സർവൈവൽ മൈൻക്രാഫ്റ്റിലോട്ട് ആക്സസ് ഉണ്ട്, ബെഡ്റോക്ക് പ്ലസ് ജാവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ പവർ വരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് എത്താൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ നിന്ന സീനാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വേറൊരു ഒരു 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 സ്റ്റേജിലോട്ട് പോകാമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ, സെറ്റ് ഹോം ജസ്റ്റ് ഓർഡർ ഫോർ സെറ്റ് ഹോം. ഓക്കെ, അത് ഗൈസ്. പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഈ കമാൻഡ്സും കിട്ടും, /set home/home. അത് സർവൈവൽ, നമ്മുടെ എന്താ പറയുക സ്നാപ്ക്രാഫ്റ്റിൻ്റെ സർവൈവല് കിട്ടുന്ന ഒരു എബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറുക. ഈ എൻ്റെ മോനെ നമ്മൾ ലെവൽ 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ വാർപ്പ് അൺലോക്കാണെന്ന് നോക്കാം.
യു ആർ ജസ്റ്റ് അൺലോക്ക് ദ ന്യൂ വാർപ്പ് ലെവൽ 1 ഐസ് വിത്ത് റിവാർഡ് വിത്ത് 500 എക്സ്പി. യേ, നമുക്ക് 500 എക്സ്പി ഉണ്ട് ടൈസ്. ഓക്കെ സെറ്റ്. അപ്പോൾ ഇതാ വാർപ്പ് അൺലോക്കർ ഉണ്ട് ഇവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ തന്നെ ഇങ്ങോട്ട് പോകാൻ കഴിച്ചാൽ പോകും. ഇതാ പിന്നെ ചുമ്മാ ലെവലപ്പ് നമ്മൾ ആയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഓക്കെ ലെവൽ 2 ഗൈസ്. ഓക്കെ നമ്മൾ എൻ്റർ ചെയ്യണം ലെവൽ 2. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ വേറെ തന്നെ ബോബിംഗ് ഓഫ് ചെയ്തിട്ട്. സാർ ബോബിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പാർക്കോർ കളിക്കൊരു സുഖമുണ്ടല്ലോ. കേട്ടോ ഓക്കെ ചാടാം ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മൾ നോക്കണമല്ലോ ഗൈസ്. ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാർക്കോർ പ്ലഗിൻ്റെ ഒരു ഫോൾട്ടാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ബാക്കിലോട്ട് ടീപ്പ് ചെയ്യാം ഗൈസ്. ലാഗ് ബാക്ക് എന്ന് പറയുന്നത് പക്ഷെ അത് നമ്മുടെ സെർവറിൻ്റെ ലാഗ് ബാക്ക് അല്ല. ഇപ്പോൾ തന്നെ നിർത്തി കഴിയില്ല നോക്കണ്ട. ഓക്കെ അപ്പോൾ സെർവറിൻ്റെ ലാഗ് ബാക്ക് അല്ല ഗൈസ്. എന്താ പറയുക ഇപ്പോൾ നമ്മൾ സെർവർ പിങ് എന്ന് പറയാം. പക്ഷേ സെർവർ പിങ് എന്ന് പറയുന്നത് നമ്മുടെ ദൂരെയുള്ള സെർവറായിട്ടുള്ള ഒരു പിങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സെർവർ കയറുക ഗൈസ്. ഇതുപോലെ ഇടയ്ക്ക് ലാഗ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്താ പറയുക ലാഗ് ബാക്ക് വെച്ച് എടുത്ത് കിടന്നില്ലേ, അതുപോലെ ഇടയ്ക്കൊക്കെ ലാഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഇത് കയറാം. നോ ദിസ് വേ. ഓക്കെ അപ്പോൾ കുറച്ച് കഷ്ടപ്പെടണം. നോട്ട് ദിസ് വേ എന്ന് പറയുകയാണെങ്കിൽ ഓ നോ 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 പ്ലീസ് 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 ഗൈസ് കുറച്ച് അവിടെ നോട്ട് ദിസ് വേ എന്ന് പറഞ്ഞാൽ സസ്സാണ്. നമുക്ക് നോക്കാം. ഓക്കെ കാരണം നല്ല എന്താ പറയുക ഒരു ഇവിടെ ഒരു കുഞ്ഞൊരു ബ്ലോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ആയിരിക്കണം. ആ ശരി അതാ അങ്ങോട്ടും അല്ല. അപ്പോൾ നോട്ട് ദിസ് വേ ചെയ്യണം കൂടെ തന്നെ. നമ്മുടെ അഡ്മിൻസ് ട്രോളി ആണ്. എനിക്ക് തന്നെ അഡ്മിൻ അറിയാം ഗൈസ്. ഇയാൾ കള്ളനാണ്. ഇയാൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അലമ്പ് കാണിക്കാറുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് വേറെ തന്നെ നമ്മുടെ എന്താ സ്ഥലത്തോട്ട് എത്താം. അപ്പോൾ ഇവിടെ അല്ലാന്നട്ടോ എനിക്ക് തോന്നുന്നത്. അവിടെ അപ്പുറത്തെ ലാഡർ വല്ലതും ഉണ്ടോ? ഇല്ല ലാഡറൊന്നും ഇല്ല. അപ്പോൾ അവിടെ അല്ല ഉറപ്പാണ്. ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ചാടറെ. ലെറ്റ്സ് ഗോ. എറ്റ് ആവുമ്പോൾ ഓക്കെ ഓക്കെ സെറ്റ് 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 ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പോൾ അടുത്തോട്ട് ചാടറ കയ്യിൽ അത് ഇവിടെ ആണോ? ഓ എറ്റ് ആവുമ്പോൾ ഇപ്പം ചാടി ചത്തേ. ഓക്കെ ഇങ്ങോട്ടാണോ? എനിക്ക് എനിക്കൊരു വഴിയിലോട്ടൊരു പിടുത്തം വല്ലില്ല. ഓ കിട്ടി. യേ എന്റെ പോലെ. ഓക്കെ ഓക്കെ നമ്മളിതൊക്കെ പാർക്കോർ സ്പീഡ് റൺ ചെയ്യുവാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് നെക്സ്റ്റ് ചെക്ക് പോയിന്റ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ ഞാൻ എന്താണ് ഗൈസ് പറയണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഒറ്റ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പാടാതാ എല്ലാവോ അങ്ങോട്ട് ആ വാർപ്പ് അൺലോക്ക് ആയില്ല അല്ലേ. ഓക്കെ നമ്മൾ ആ വാർപ്പ് അൺലോക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ നമുക്ക് വേറെ ചാടി ചാടി പോവാം. ഓക്കെ 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 പ്ലസ് ഗൈസ് നിങ്ങൾ എല്ലേ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവർ ജോയിൻ ചെയ്യാത്തവരാണ് എന്തായാലും ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഐ പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഐ പി അല്ല ഞാൻ ഡിസ്ക്രിപ്ഷനോട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെർവറാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് കയറുക സപ്പോർട്ട് ചെയ്യുക. അടുത്ത് പാർക്കോർ ഉണ്ട് സർവൈവർ ഉണ്ട് എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ പാർക്കോർ സ്പീഡ് റൺ ഈസ് ഒ പി. ഹൂ ഇപ്പോൾ ലാഗ് അടിച്ച് എടുത്താണ് തന്നെ. അപ്പോൾ നിങ്ങളിങ്ങനെ റേജ് ഒന്നും ആവരുത്. മറന്ന് തീർന്നില്ല. അതിനിപ്പോൾ ഞാനിപ്പോൾ റേജായി നടത്തി കിടക്കും. ഏറ്റവും ഓക്കെ അപ്പോൾ നമുക്ക് വേറെ തന്നെ പോവാം. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ പ്ലസ് ഗൈസ് എം ആർ പി വീഡിയോ നാളെ വരുന്നതായിരിക്കും ബൈ ദ വേ. യെസ് എം ആർ പി വീഡിയോ വരും. പ്ലീസ് ഹൂ എന്നെ കൊല്ലാണ്ടിരുന്നാൽ മതി പ്ലീസ്. ഓക്കെ ലാഗ് ബാക്ക് അടിച്ച് നടത്തിടക്കരുത് പ്ലീസ് 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 ഐ ബെഗ് യു. ഏറ്റവും നമ്മളവിടെ ചാടി കൂടുന്നു. ഞാൻ നോക്കി കഴിഞ്ഞു ജീസ്. ഓക്കെ ഏറ്റവും ലാഗ് അടിക്കില്ല ലാഗ് അടിക്കില്ല ലാഗ് അടിക്കില്ല ലാഗ് അടിക്കില്ല ലാഗ് അടിക്കില്ല. ഏറ്റവും ഇതെല്ലാം കേസ് ഇവിടെ നടക്കണേ. നമ്മളെങ്ങോട പോകണ്ടേ? എനിക്ക് അവിടെ എൻട്രൻ ചെസ്റ്റും കാറിലൊക്കെ ഉണ്ട്. ഓ നോ നമ്മൾ പെട്ടു നമ്മൾ പെട്ടു. നോ 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 ഓ ഇല്ല പെട്ടിട്ടില്ല പെട്ടിട്ടില്ല. എൻ്റെ പോലെ ഗൈസ് ബിഗ് ബ്രെയിൻ മൂവ്മെൻറ്റ്സ്. നമ്മളിങ്ങനെയൊക്കെ പോകാൻ പറ്റും ഞാൻ ഇപ്പോൾ അറിയണേ. ഓക്കെ നോ ലാഗ് വിൽക്കാറുണ്ട്. ഗെയിം ഒന്ന് തുളച്ചിട്ടേ പോളൂ. ഞോ ഓ ചെക്ക് പോയിന്റ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ ചെക്ക് പോയിന്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ 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 നോ 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 നോ. ഓക്കെ ഓക്കെ ഗൈസ് ഈ ലാഗ് എന്നെ ഒന്ന് പിടിപ്പിക്കട്ടോ. എനിക്ക് പ്രാതോടിക്കുന്നു. ഓക്കെ ഞാൻ എന്താണ് ഗൈസ് പറയേണ്ടത്? ഇങ്ങനെ എൻ്റെ മൗസ് മൊത്തം ഇപ്പോൾ വേർപ്പായിട്ട് ഇങ്ങനെ കളിച്ച് കളിച്ച്. ഓക്കെ ഓക്കെ ബിഗ് ബ്രെയിൻ മൂവ്മെൻറ്റ്സ്. ഇവിടെ എന്തായാലും നമ്മുടെ തല ഇടിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ ഞാൻ ഇനി ട്രൈ ഹാർഡ് മോഡാണ് ഗൈസ്. ഞാൻ ഒന്ന് മിണ്ടില്ലാട്ടോ ഒരു 5 സെക്കൻഡിലേക്ക്. ഓക്കെ ഇങ്ങനെ പോയാൽ ഔട്ടല്ല. എന്തായാലും നമുക്ക് പോവാം. ഓക്കെ ഓക്കെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഇപ്പോൾ ട്രൈ ഹാർഡ് മോഡ് ആക്ടിവേറ്റഡ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഇന്ന് പോളത് ഗൈസ് ഇത് ഭയങ്കര ശരിക്കും പ്രാതടി നിർത്ത എൻ്റെ പോലെ. ഓക്കെ ഇടയ്ക്ക് വെച്ചാൽ ലാഗ് അടിക്കുന്ന കുഴപ്പമില്ല. കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ല എന്താ പറയുക നമ്മുടെ നമ്മുടെ സെർവറിൻ്റെ ലൊക്കേഷൻ വേറെ സ്ഥലത്താണ്. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. അത് കാരണമാണ് ഇങ്ങനെ ലാഗ് അടിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ മൈൻക്രാഫ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും ഗൈസ് 2022 കയറാൻ പറ്റില്ല, അത് ഭയങ്കര ഒരു ഫോൾട്ട് ആണ്. അതായത് സെർവർ എന്താ പറയുക സ്കൂളിൽ സെക്യൂരിറ്റിയിൽ കൺസേൺ ഉണ്ട് ഗൈസ്, അത് കാരണമാണ് ഇവർ എന്താ പറയുക ഓൺലി എന്താ പറയുക ഒറിജിനൽ മൈൻക്രാഫ്റ്റ്. കാരണം നമ്മുടെ ക്രാക്ഡ് മൈൻക്രാഫ്റ്റ് ഹീറോസിലൊക്കെ ചുമ്മാ ആൾക്കാർക്ക് പേരടിച്ചിട്ടേ സെർവറിൽ കയറാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു കുഴപ്പമാണ്. ഇതന്നത് എനിക്ക് കൂടെ അനങ്ങാൻ പറ്റുള്ളൂ. വാട്ട്, ഓ നടുക്കോട്ട് പോകണല്ലേ, അത് ശരി. ഓ ടമ്മോ ഇവിടെ തന്നെ ചെയ്യണ്ടേ. ഗൈസ് ഐ തിങ്ക് വി ആർ, ഓ കള്ളൻ ഇവിടെ വഴിയൊക്കെ ഉണ്ടല്ലേ. നോ നോ ഗൈസ് എനിക്ക് എങ്ങോട്ടാ പോകേണ്ടതറല്ലേ, അതല്ല ഞാനിപ്പോൾ മാസ്റ്റർ ചെയ്താലേ പാർക്കൂർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ വഴി നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി സിമ്പിളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇത്. ഓക്കെ ഐ റെഫ്യൂസ്. നമ്മളങ്ങനെ ചുമ്മാ നടന്ന് ഇവിടം വരെ എത്തി പോയത് വേ. ഓക്കെ ഓക്കെ, നമുക്ക് വേണം തന്നെ ഈ പാർക്കോറിൻ്റെ കോഴ്സ് അങ്ങ് ഫിനിഷ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ, ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകണ്ടേന്ന് എനിക്കറിയില്ല ഗൈസ്. ഓ ലാഡർസ് ലാഡർസ്, അത് ലാഡർസ് അല്ലേ, അതെ ലാഡർസ് ആണ് ഗൈസ്. എന്തൊക്കെയോ സസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എനിക്കറിയില്ല എങ്ങോടാ പോകണ്ടെ. ഇപ്പം ലാഗ് അടിച്ച് പിന്നെ നടത്തണം തന്നെ. ഓക്കെ വേറെ അമ്മായി, ഓക്കെ ഇവിടെയാണ്. ഓക്കെ അവിടെ ലാഡർസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലാഡറിൽ തട്ടിയ ആൾ നിലത്ത് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓ മേലെയാണല്ലോ വഴി. ഓ ദേർ ഇറ്റ് ഈസ്, എൻ്റെ മോനെ ശേ, അറിയാണ്ട് എടുത്ത് ചാടി കളഞ്ഞു. ഇനി എങ്ങനെ തിരിച്ചവിടെ എത്തണം, ഇനി ഒന്നൊരു ഫസ്റ്റ് ഔട്ട് ചെയ്യണോ, എനിക്ക് പറ്റില്ല ഫസ്റ്റ് ഔട്ട് ചെയ്യാൻ. ഇവിടെ ആടാൻ പറ്റുമോ, ഇല്ല ലാഗ് സേവ്ഡ് മീ ഓൾമോസ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല വഴി ആ സൈഡിൽ കാണുകയാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് നിന്ന് എത്തണം. ഓക്കെ ലാഗാണ് ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് എത്തണം. ഓക്കെ 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 ഓക്കെ, മൈറ്റ് ബി മൈ നെറ്റ് ഗൈസ്, കാരണം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ നെറ്റ് ഇടയ്ക്ക് വെച്ചിങ്ങനെ ചത്തു പോകാറുള്ളതാണ്. അത് കാരണം എൻ്റെ നെറ്റാവാനും ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ ലാഗ് അടിക്കാൻ എനിക്ക് സാധാരണ ഇങ്ങനെ എൻ്റെ എസ് എം വിയിലും കാരണമൊക്കെ ലാഗ് അടിക്കാറുണ്ട്. അപ്പോൾ അത് മിക്കവാറും എൻ്റെ നെറ്റിൻ്റെ ആയിരിക്കും, ബിക്കോസ് ഇത്രയും കാണുന്ന ആൾക്കാർ ഇതായത് ഒരാളെങ്കിലും ഇന്ത്യക്കാരാവണമെന്നില്ല ഗൈസ്, കാരണം ഇവരെല്ലാവരുടെയും പിങ് ഹൈയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഒരാളെങ്കിലും ഇന്ത്യയിൽ നിന്ന് ആയിരിക്കണം ഗൈസ്, കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏതെങ്കിലും ഒരാളെങ്കിലും ഇതിനകത്ത് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ മോശമല്ലേ. ഓക്കെ ഇപ്പോൾ നമ്മൾ വഴി പേടിച്ചു പോയില്ലോ. ഓക്കെ ഇനി ഇത് എവിടെ നിന്ന് ഇങ്ങനെ ചാടണമെങ്കിൽ കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും. ഓ മാൻ ഇതെങ്ങനെ ഞാൻ ഇനി ഫിക്സ് ചെയ്യണം, വാട്ട്. ഓക്കെ കുറച്ച് പാടാണ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയി ഇങ്ങനെ ചാടി അങ്ങോട്ട് കയറണം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് പോകണം, അപ്പോൾ അതാണ് പറ്റുള്ളൂ ഇപ്പോഴത്തേക്ക്. ഓക്കെ നമുക്ക് വേറെ തന്നെ ഇതിനകത്തോട്ടൊക്കെ കയറാൻ പറ്റും നോക്കാം. ഓക്കെ ഞാൻ ചാടി ജനത്ത് വിടും. ഓക്കെ നമ്മൾ ഔട്ടായി. ഓക്കെ നൈസ്. ഓക്കെ 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 ലെറ്റ്സ് ഗോ. ഓക്കെ 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 കൂൾ കൂൾ കൂൾ. ഓക്കെ നമുക്കപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ ഇറങ്ങണു, എന്നിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് ഇറങ്ങണു. ഷേ ഗൈസ് ഇതെന്താ അലമ്പാ നോക്ക് ഗൈസ്, ഇങ്ങനെ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് നമുക്ക് എന്തായാലും നമ്മളിത് ഫിക്സ് ചെയ്യണം. നമ്മൾ അടുത്ത സ്റ്റേജിൽ എത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എൻ്റെ ഉള്ളൂ ഗൈസ്. ഓക്കെ അപ്പോൾ ഇടയ്ക്കത്തെ നമ്മൾ ഞാൻ റേജ് കുറ്റി ചെയ്താൽ എനിക്ക് അറിയില്ല ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ ഇവിടെ നിന്ന് ഗൈസ് ഇത് പാടാണ്. ഷേ ഗൈസ് മിക്കവാറും എന്നെ ഗെയിം ഒന്ന് റേജ് കുറ്റി ചെയ്യും കേട്ടോ. വട്ട് സംഭവം ഞാൻ ആ സൈഡിൽ വീണു. ഓക്കെ ലാഗ് ഈസ് സേവിങ് മീ ഗൈസ്, എൻ്റെ നെറ്റിനെയാണ് അത്, കാരണം എല്ലാവരുടെയും എന്താ പറയുക പിങ് ഒ പി ആണ് ഗൈസ്, എനിക്ക് മാത്രമേ ഇങ്ങനെ കുഴപ്പമുള്ളൂ. ഓക്കെ ചിലവരുടെ പിങ് എന്തായാലും താഴെയാണ്, അവർ വേറെ കൺട്രിയിലായിരിക്കും മിക്കവാറും. ഓക്കെ യാ ബോയ്സ്, ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പോൾ എനിക്ക് ഒരു പിടുത്തിൽ അങ്ങനെ ചാടണത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണെന്നാണ് ഗൈസ്. ഇത് പറ്റില്ല ഗൈസ്, ഇങ്ങനെ പോയാൽ എന്തായാലും നടക്കില്ല. ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ എടുത്ത് എന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗൈസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഗൈസ് അടുത്തൊരു പാർക്കൂർ എപ്പിസോഡാണ് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.